ഭാരതത്തിൻ്റെ വൈദ്യസമ്പ്രദായത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നത് വീട്ടിലെ തൊഴിൽ മുഴുവൻ ചെയ്ത് പറമ്പിൽ നിന്ന് ചില ഔഷധങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് പിഴിഞ്ഞതിൻ്റെ നീരെടുത്ത് നെറുകയിലുറ്റിക്കുകയും എണ്ണ കാച്ചി തേപ്പിക്കുകയും വ്രണത്തിനരച്ചു പരട്ടുകയും വായിൽ കവിൾക്കൊള്ളാൻ നൽകുകയും കഷായം വെച്ച് നൽകുകയും ഒക്കെ ചെയ്ത നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെയാണ്. മറക്കാനാവാത്ത മാനവികതയുടെ അസുലഭ ചിത്രങ്ങൾക്ക് മുമ്പിൽ ആടയാഭരണങ്ങളണിഞ്ഞ് ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പുമിട്ട് വാനിറ്റി ബായും തൂക്കി ചുണ്ടത്ത് ലിപ്സ്റ്റിക്കും പുരട്ടി ഇതിലേ വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന കണ്ണുകളുമായി പീഡിപ്പിച്ചു പോകൂ എന്ന് ആക്രോശിക്കുന്ന ആധുനിക നാരിമാരുടെ സാമൂഹിക രചന താരതമ്യത്തിനർഹിക്കാത്ത വിധമകലയാണ്. ഫാഷൻ ഷോകൾ, പരേഡുകൾ, ഫാഷൻ ഉപകരണങ്ങൾ, പണക്കൊഴുപ്പ്, പുരുഷനെ ലജ്ജിപ്പിക്കുന്ന, അറപ്പിക്കുന്ന സ്വഭാവദൂഷ്യങ്ങൾ, ഇവയൊക്കെ ആധുനികയാതയാണെന്ന് മേനി നടിച്ച് നടക്കുമ്പോൾ ഈ മണ്ണിനെ, മരങ്ങളെ, തൻ്റെ സന്താനങ്ങളെ സ്നേഹിക്കുകയും വളർത്തിയെടുക്കുകയും അവരുടെ ആരോഗ്യത്തിനു വേണ്ടി അനവരതം ശ്രമിക്കുകയും അറിവ് നേടുകയും ചെയ്ത നമ്മുടെ ജനയിത്രികൾ സംസ്കാരസമ്പന്നരായ നമ്മുടെ അമ്മമാർ അവരുടെ കരവിരുതിൽ എത്രയെത്ര ഔഷധങ്ങളാണ് ഉണ്ടായത്. വയറ്റിൽ പുണ്ണു വരുമ്പോൾ പനി വരും, തൊട്ടുനോക്കുന്ന കൈകൾക്കറിയും എൻ്റെ കുഞ്ഞിന് വയറ്റിൽ പുണ്ണുകൊണ്ടാണ് പനി വരുന്നത്. എക്സ്റേ ഇല്ല, സ്കാനിങ് ഇല്ല, കാറെടുത്ത് ഭിഷഗ്വരൻ്റെ മുമ്പിലേക്ക് പ്രയാണമില്ല. നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥനാനിർഭരമായ ദൃഷ്ടികളോടെ പരമസമ്പന്നമായ ഉത്തരവാദിത്വത്തോടെ പുറത്തിറങ്ങി ഒരു പിടി മരുന്ന് പറിച്ചു കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ വയറ്റിൽ പുണ്ണുകൊണ്ടുള്ള പനി, ഈ പനിക്ക് നാവിന് പൂപ്പലുണ്ടാവും. ഒരമ്മ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കുഞ്ഞിൻ്റെ വായ പൊളിച്ചു നോക്കും, നാവ് പൂത്തിരിക്കും. അമ്മയ്ക്ക് മനസ്സിലാവും ഇത് വയറ്റിൽ പുണ്ണാണ്. കുഞ്ഞ് കരയും, വയറ്റിനുള്ളിലെ തൊലിക്ക് നോവനുഭവപ്പെടും, മരവിപ്പുണ്ടാവും, പൃഷ്ഠഭാഗങ്ങളിൽ വേദനയുണ്ടാവും, വയറിളക്കമുണ്ടാവും, പനി കാണും. ഇത് കണ്ടാൽ നെയ്യ്, പാല്, പഴം,
തുടങ്ങിയ ഗുരുത്വമുള്ള പദാർത്ഥങ്ങളൊന്നും അമ്മ കൊടുക്കില്ല. പാല് നിർത്തലാക്കും. വയറ്റിൽ പുണ്ണു വന്നാൽ കൊടുക്കരുത്. പഴങ്ങളൊന്നും കൊടുക്കരുത്, പ്രത്യേകിച്ച് കൂടുതൽ പഴുത്ത പഴങ്ങൾ. നെയ്യ് തൊടരുത്. ഗുരുത്വമുള്ളതൊന്നും ദഹിക്കില്ല. തലചുറ്റലുണ്ടാവും, കണ്ണിലിരുട്ട് കയറും, ഉഷ്ണമുണ്ടാവും. നല്ല മോര് കൊണ്ടുവന്ന അമ്മ തലയ്ക്ക് ധാര ചെയ്യും, അതോടെ പനി മാറും. തക്രധാര എന്ന് പറയും. നല്ല മോര് കടഞ്ഞെടുത്ത് കുഞ്ഞിൻ്റെ തലയിൽ ധാര ചെയ്യുക. കൊടിത്തൂവ കുത്തിപ്പിഴിഞ്ഞ നീര് പറമ്പിൽ നിന്ന്, കൊടിത്തൂവ തഴുതണം ചൊറുതണം എന്നൊക്കെ പറയും. വള്ളിയായി പടർന്നു നിൽക്കുന്നത് പറിച്ചു കൊണ്ടുവരും. അത് കുത്തിപ്പിഴിഞ്ഞ നീര് മഞ്ഞളും തുമ്പപ്പൂവും കൽക്കമായി എള്ളെണ്ണ കാച്ചി അല്പം കഴിക്കാൻ കൊടുക്കും. കൊടിത്തൂവ കുത്തിപ്പിഴിഞ്ഞ നീര്, ആ നീരിൽ മഞ്ഞളും തുമ്പപ്പൂവും അരച്ച് കൽക്കമായി ചേർത്ത് എള്ളെണ്ണ കാച്ചി അല്പം കഴിച്ചാൽ വയറ്റിലുണ്ടാകുന്ന പുണ്ണുകൊണ്ടുള്ള പനി ശമിക്കും, പുണ്ണുമാറും. പച്ചമഞ്ഞൾ പുളിയാറില്ല, തൃത്താവ് തെച്ചിവേര്, തെച്ചിപ്പൂവ്, കൊടിത്തൂവ വേര്, പിച്ചകത്തില കടുക്ക. പച്ചമഞ്ഞൾ പുളിയാറില, തൃത്താവ്, തുമ്പപ്പൂവ്, ക്ഷമിക്കണം, പച്ചമഞ്ഞൾ പുളിയാറില, തൃത്താവ്, തെച്ചിവേര്, തെച്ചിപ്പൂവ്, കൊടിത്തൂവ വേര്, പിച്ചകത്തില കടുക്ക. ഇത് കൽക്കമായി നെയ്യ് കാച്ചി സേവിക്കുക. ഇവിടെ നെയ്യ് ഔഷധം ഇട്ട് കാച്ചിയതായതുകൊണ്ട് ഔഷധമായി കഴിക്കാം. നെയ്യ് ഭക്ഷണത്തോടൊപ്പം കഴിക്കരുത്, നെയ്യ് തന്നെ കഴിക്കരുത്. ജീരകം, തുളസി, നെല്ലിക്ക, തെച്ചി, മഞ്ഞൾ, പുളിയാറില, കൊടിത്തൂവ വേര്, പനച്ചിയില. ജീരകം, തുളസി, നെല്ലിക്ക, തെച്ചി, മഞ്ഞൾ, പുളിയാറില, കൊടിത്തൂവ വേര്, പനച്ചിയില, ഇവയരച്ച് മോരിൽ വെന്തു കുടിച്ചാൽ വയറ്റിലെ പുണ്ണു മാറും. ഇത്രയും സാധനങ്ങൾ മോരിൽ തിളപ്പിച്ച് കുടിച്ചാൽ വയറ്റിലെ പുണ്ണും മാറും, പനിയും മാറും. ചെറുവഴുതിന വേര്, ചിറ്റമൃത്, മഞ്ഞൾ, പർപ്പടകപ്പുല്ല്, പാടക്കിഴങ്ങ്, ഇവ കഷായം വെച്ച്. ചെറുവഴുതിന വേര്, ചിറ്റമൃത്, മഞ്ഞൾ, പർപ്പടകപ്പുല്ല്, പാടക്കിഴങ്ങ് കഷായം വെച്ച് കഴിച്ചാൽ ദാഹജ്വരം, പുണ്ണുപനി, ഉൾപ്പനി, ജഠരവ്രണം, വയറ്റിലെ വ്രണം, അത് സംബന്ധമായ പനി എല്ലാം മാറിക്കിട്ടും. എത്ര ഔഷധങ്ങളാണ് നമ്മൾ ഈ വഴിയിൽ തന്നെ, ഈ വയറ്റിലെ വ്രണത്തിനും പനിക്കും തന്നെ അമ്മമാരുടേതായി കണ്ടത്. കറ്റാർവാഴപ്പോള നീര് നാഴി,
നാഴി വെള്ളം ചേർത്തു വെന്ത് നാലിലൊന്നാക്കി സേവിച്ചാൽ വയറ്റിലെ വ്രണവും പനിയും പോവും. കറ്റാർവാഴപ്പോള നീര് നാഴിയെടുത്ത് നാഴിവെള്ളവും ചേർത്ത് വെന്ത് നാലിലൊന്നാക്കി സേവിച്ചാൽ വയറ്റിലെ വ്രണവും പനിയും പോവും. വെള്ളരിക്കായ് വെള്ളരിയുടെ കായ് കരുപ്പട്ടി പനഞ്ചക്കര അല്ലെങ്കിൽ തെങ്ങിൻ ചക്കര കറ്റാർവാഴപ്പോള നീര് ഇത് അരിക്കാടി ചേർത്ത് രാവിലെ പശുവിൻ പാൽ കൂട്ടിക്കഴിച്ചാൽ ഉൾപ്പനി പോകും. അവിടെയും പാല് ചേർക്കുന്നത് ഔഷധമെന്ന നിലയിലാണ്. കണജ്വരം, റിക്കറ്റി ഫീവർ കുട്ടികളിലൊക്കെ ധാരാളമായി കാണുന്നത്. ഏലത്തരി, തിപ്പലി, കൊട്ടം, ജീരകം, അക്കിക്കറുക, മായക്ക, ഗോരോചനം, ജടാമാഞ്ചി, കരിഞ്ജീരകം ഇവ പതുക്കെ വറുത്ത് മുലപ്പാലിലരച്ച് കുന്നിക്കുരു പ്രമാണം ഗുരു ഗുളികയുരുട്ടി സൂക്ഷിച്ചു വച്ച് ഒന്നു വീതം മൂന്ന് നേരം മുലപ്പാലിൽ കഴിക്കുക. ഏലത്തരി, തിപ്പലി, കൊട്ടം, ജീരകം, അക്കിക്കറുക, മായക്ക, ഗോരോചനം, ജടാമാഞ്ചി, കരിഞ്ജീരകം ഇവ മെല്ലെ വറുത്ത് മുലപ്പാലിലരച്ച് കുന്നിക്കുരു പ്രമാണം ഗുളികയുരുട്ടി മുലപ്പാലിൽ കഴിക്കുക. റിക്കറ്റി ഫീവർ പോ. ദാഹജ്വരവും ശീതജ്വരവും കണ്ടാൽ അടപതിയൻ കിഴങ്ങ് 60 ഗ്രാം കൊണ്ടുവന്ന് 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് കഷായമുണ്ടാക്കി അതൊന്നര ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം നെയ്യ് ചേർത്ത് സേവിക്കുക. ചുട്ടുനീറ്റമുള്ള പനി പോകും. പേരാലിൻ്റെ വേര്, അടപതിയൻ കഷായം നെയ്യ് ചേർത്ത്, അതുപോലെ പേരാലിൻ്റെ വേര് കഷായം കുടിച്ചാൽ പോകും. ലന്തത്തളിര്, ലന്തമരത്തിൻ്റെ തളിര് കഷായം വെച്ച് കഴിച്ചാൽ പോകും. ഇതെല്ലാം നെയ്യ് ചേർത്ത് കഴിക്കണം. അടപതിയൻ കിഴങ്ങിൻ്റെ കഷായം, പേരാലിൻ്റെ വേരിൻ്റെ കഷായം, ലന്തത്തളിരിൻ്റെ കഷായം അല്പം നെയ്യ് ചേർത്ത് കഴിച്ചാൽ ശീതജ്വരവും ദാഹജ്വരവും ചുട്ടുനീറ്റലും ഉടനെ പോകും. വളരെ ഫലപ്രദമാണ്. അടപതിയൻ കിഴങ്ങ്, പേരാലിൻ്റെ മൊട്ട്, രാമച്ചം, പർപ്പടകപ്പുല്ല് കഷായം വെച്ച് നെയ്യ് ചേർത്ത് സേവിച്ചാൽ ദാഹജ്വരവും ചുട്ടുനീറ്റമുള്ള ജ്വരവും ശീതജ്വരവും പോകും. അമൃത്, ചിറ്റമൃത്, ചന്ദനം, രാമച്ചം, നറുനീണ്ടിക്കിഴങ്ങ്, മുത്തങ്ങ, ഇരുവേലി, ചിറ്റമൃത്, ചന്ദനം, രാമച്ചം, നറുനീണ്ടിക്കിഴങ്ങ്, മുത്തങ്ങ, ഇരുവേലി കഷായം വെച്ച് കഴിച്ചാൽ ദാഹജ്വരം ശമിക്കും. 6 കഴഞ്ച് രാമച്ചം 30 ഗ്രാം, കിരിയാത്ത മുത്തങ്ങ, കടുക്കാത്തോട്, പർപ്പടകപ്പുല്ല്, ചിറ്റമൃത്, കടുക് രോഹിണി ഇത് 6 കഴഞ്ച് കഷായം വെച്ച് കഴിച്ചാൽ ചുട്ടുകത്തുന്ന ദാഹജ്വരം ശമിക്കും.
അങ്ങേയറ്റം ഫലപ്രദമാണ്. പനി പഴകുകയാണെങ്കിൽ കോലരക്ക് കഷായം വെച്ച് ചിറ്റമൃത് ഇടിച്ചു പിഴിഞ്ഞ് തൈര് ചേർത്ത് കുറിന്തൊട്ടി വേര് കൽക്കമായി അരച്ച് കലക്കി കോലരക്ക് കഷായം വെച്ച് ചിറ്റമൃത് ഇടിച്ചു പിഴിഞ്ഞ നീരും തൈരും കൂട്ടി കുറുന്തൊട്ടി വേര് അരച്ച് കൽക്കമായി എണ്ണ കാച്ചി തേച്ചാൽ പനിമാറും, പഴകിയ പനിമാറും. ആടലോടക വേര് ചന്ദനം, പാടക്കിഴങ്ങ്, മുത്തങ്ങ, നറുനീണ്ടിക്കിഴങ്ങ്, രാമച്ചം, പർപ്പടകപ്പുല്ല്, കണ്ടകാരിച്ചുണ്ട വേര്, ചിറ്റമൃത്, ചുക്ക് കഷായം വെച്ച് കഴിച്ചാൽ ദാഹജ്വരമാകരുത്. ചുക്ക്, ചെറുവഴുതിന വേര് ഇത് കഷായം വെച്ച് കഴിച്ചാൽ ദാഹജ്വരം മാറും. പർപ്പടകപ്പുല്ല്, ചുക്ക്, മുത്തങ്ങ, കടുക്കാത്തോട്, കടുക് രോഹിണി, ചിറ്റമൃത് ഇവയരച്ച് കൽക്കം, പൂവാങ്കുറുന്തിലയുടെ നീര് ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ ജ്വരം മുഴുവൻ മാറും. എന്തെന്ത് ഔഷധയോഗങ്ങളാണ് നമ്മുടെ അമ്മമാർ കണ്ടെത്തിയത്! ഏതെല്ലാം തരത്തിലാണ് അവർ ഇതൊക്കെ പ്രയോഗിച്ചു നോക്കിയത്! എങ്ങനെയെല്ലാമാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ രോഗമുക്തിയിലേക്ക് നയിച്ചത്! ജ്വരം മാത്രമാണ് നാം ഈ കണ്ടുവരുന്നത്. പൂവാങ്കുറുന്തില, കഞ്ഞുണ്ണി, ചിറ്റമൃത്, അരയാലില, പാലയില, വിഷ്ണുക്രാന്തി ഇവ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ഇരട്ടി മധുരം, കൊട്ടം, ചന്ദനം, ജടാമാഞ്ചി, ഇരുവേലി എന്നിവ നാഴി എണ്ണയ്ക്ക് അരപ്പലം എന്ന നിലയിൽ കൽക്കനരച്ച് ചേർത്ത് എണ്ണ കാച്ചി അരിച്ചു വെച്ച് തേച്ചാൽ പനിയെല്ലാം ഒഴിഞ്ഞു. എണ്ണയ്ക്കൊപ്പം പാലും ചേർക്കാം. പാല് ചേർക്കാതെ വെളിച്ചെണ്ണയിൽ കാച്ചിയും തേക്കാം. അത് കരപ്പനും നല്ലതാണ്. അനേക വിധങ്ങളായ ഔഷധങ്ങളെ നമ്മുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും തന്ന അമ്മമാരെ നമുക്ക് നമസ്കരിക്കാം.